പ്രശാന്ത ഗ്യാൻ ഭാവി പള്ളി ഇന്ന് വാരണാസി കോടതി പരിഗണിക്കുകയാണ് ഈ അഞ്ച് സ്ത്രീകൾ നൽകിയ ഹർജി നിലനിൽക്ക നിലനിൽക്കുമോ എന്നതിലടക്കം നിർണായകമായ വാദമുള്ള ദിവസമാണ് ഇന്ന് രണ്ട് ഹർജികളാണ് ഇന്ന് ഇപ്പോൾ വാരണാസിയിൽ വരുന്നത് ഒരെണ്ണം നമുക്കറിയാം നേരത്തെ തന്നെ അഞ്ച് സ്ത്രീകൾ ഗ്യാൻ ഭാവി പള്ളിക്കകത്ത് എല്ലാ വർഷവും എല്ലാ ദിവസവും പ്രാർത്ഥന നടത്താനുള്ള അനുവാദം നൽകണം എന്നുള്ള ഒരു അപേക്ഷയായിരുന്നു നേരത്തെ വാരണാസി കോടതിയിൽ നൽകിയിരുന്നത് വാരണാസി സിവിൽ കോടതിയാണ് ഇത് പരിഗണിച്ചിരുന്നത് അവിടെയുള്ള ശൃംഗാർ ഗൗരി വിഗ്രഹങ്ങളിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കുള്ള അനുവാദം വേണം എന്നതായിരുന്നു ഹർജിയിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സർവേ നടത്താനുള്ള നിർദ്ദേശം സിവിൽ കോടതി നൽകിയത് സർവേ കമ്മീഷണർമാരെ ഇതിനായി നിയോഗിച്ചു സർവേ നടത്തി സർവേ റിപ്പോർട്ട് നൽകി രാജ്യത്തുടനീളം കുറേ ദിവസം ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ആയിരുന്നു പിന്നീട് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയപ്പോഴാണ് അത് ജില്ലാ കോടതി പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് സിവിൽ കോടതിയിൽ നിന്ന് ഒരു മുതിർന്ന ജഡ്ജിയിലേക്ക് കേസ് മാറ്റാനുള്ള തീരുമാനമെടുത്തത് കോടതിയിൽ നിന്ന് പല രേഖകളും പ്രത്യേകിച്ച് സർവേ റിപ്പോർട്ട് ഉൾപ്പെടെ ചോർന്നത് പലതരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു എന്തായാലും ഈ കോടതി നേരത്തെ അടയ്ക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ രണ്ട് ദിവസം വാദം കേട്ടിരുന്നു ആ രണ്ട് ദിവസത്തെ വാദം കേൾക്കലിൽ പ്രധാനമായും മസ്ജിദ് കമ്മിറ്റിയാണ് വാദങ്ങൾ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ നേരത്തെയുള്ള എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കാനുള്ള നിയമത്തിൻ്റെ ലംഘനമാണ് നടക്കുന്നത് എന്നതാണ് പ്രധാനമായും ഈ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് മസ്ജിദ് കമ്മിറ്റിയുടെ വാദം പൂർത്തിയായിരുന്നില്ല എങ്ങനെയാണ് ഈ അപേക്ഷ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധം കോടതികൾ കോടതികളിത് പരിഗണിക്കുന്നത് നിയമവിരുദ്ധം എന്ന് തെളിയിക്കാനാണ് മസ്ജിദ് കമ്മിറ്റി നോക്കുന്നത് അക്കാര്യത്തിലുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ വാദമായിരിക്കും ഇന്ന് തുടരുക ഈ സമയത്ത് ഗ്യാൻ ബാബി പള്ളിയിൽ ഒരു തരത്തിലുള്ള പ്രാർത്ഥനയും അനുവദിക്കരുത് അത് അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുള്ള വേറൊരു ഹർജി കൂടി ജില്ലാ കോടതിയിൽ എത്തിയിരുന്നു അത് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്കാണ് വിട്ടത് ട്രാക്ക് കോടതിയിൽ ആ ഹർജിയും ഇന്ന് പരിഗണനയ്ക്കെടുക്കും എന്നാണ് സൂചന